കണ്ണൂർ എടക്കാട് വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. വൈകിട്ട് 6 മണിയോടെ സ്കൂൾ വിദ്യാർത്ഥിയെയാണ് നായ ആക്രമിച്ചത്. പച്ചാക്കര സ്വദേശി ബാബുവിന്റെ മകൾ ജാൻവിക്കാണ് കടിയേറ്റത്. പരിക്ക് സാരമുള്ളതല്ല, കഴിഞ്ഞ ദിവസം തെരുവ് നായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിഹാലിന്റെ വീടിന് തൊട്ടടുത്ത് വെച്ചാണ് വീണ്ടും തെരുവ് നായ ആക്രമണം ഉണ്ടായത്. ഒന്നാം വാർഡിലാണ് ഇപ്പോൾ മുഴപ്പിലങ്ങാടി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്താണ് നമുക്ക് നിഹാലിനെ നഷ്ടമായത്. അപ്പം അതിന് ഒരു കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും പട്ടികൾ വാർഡിൽ ഇപ്പോഴും ഉണ്ട്. വാർഡിലെ പഞ്ചായത്തിന് മുഴുവനും ഇപ്പോഴും തെരുവ് പട്ടികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പട്ടിപിടുത്തക്കാർ ആകെ 4-5 പേര് മാത്രമേ അവിടെ ഗ്യാങ്ങിലുള്ളൂ. അപ്പോൾ ഒരുപാട് പേരെ ഇറക്കിക്കൊണ്ട് മുഴപ്പിലങ്ങാടിൻ്റെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടണം. ഇനിയും ജനകീയമായ രീതിയിലുള്ള പ്രതിഷേധം അടക്കം പഞ്ചായത്തിലേക്ക് നടത്തിയിട്ടുണ്ട്. ഞാനൊരു വാർഡ് മെമ്പർ കൂടിയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സംവിധാനത്തിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. കാരണം അത്രയും തെരുവ് പട്ടികൾ വാർഡിൽ അത്രയും നിറഞ്ഞു കിടക്കുകയാണ്. എൻ്റെ വാർഡിൽ തന്നെ 1000 കണക്കിന് പട്ടികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ അടുത്ത് ഇപ്പോൾ ഈ നിഹാലിൻ്റെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ എനിക്ക് പട്ടികളുടെ വീഡിയോസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്.